ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ ഒരു പഴയ നാടൻ കറിയാണ്. പപ്പായയും ഇരുമ്പൻ പുളിയും ചേർത്തുള്ള ഒരു കറി. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. പപ്പായ, കപ്പളങ്ങ, ഓമയ്ക്ക ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. നമ്മൾ പപ്പായ തൊലി ചെത്തി കഴുകി വൃത്തിയാക്കി ചെറിയ കഷണങ്ങളായി നമ്മൾ അരിഞ്ഞെടുക്കണം. ഇരുമ്പൻ പുളിയാണ് നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത്, നല്ല വിളഞ്ഞ ഇരുമ്പൻ പുളി. പപ്പായ കഷണങ്ങൾ ചെറുതായി അരിഞ്ഞ് കഴുകി നികക്കെ, കഷണങ്ങൾ മൂടാൻ നികക്കെ വെള്ളം ഒഴിച്ച് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചട്ടിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിന് വേണ്ട അരപ്പിന് അരമുറി തേങ്ങ, കുറച്ച് കാന്താരി, ഇതിന് പകരം രണ്ട് മൂന്ന് പച്ചമുളക് വേണമെങ്കിലും എടുക്കാം, അഞ്ചല്ലി വെളുത്തുള്ളി, അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ കപ്പളങ്ങ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. കുറച്ചും കൂടി വേകണം. പാകത്തിന് ഉപ്പും അല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടെ നമുക്ക് വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പുളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദുള്ളതാണ് ഈ കറി. പണ്ട് വീട്ടിലെപ്പോഴും തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു പഴയ നാടൻ കറിയാണിത്. ഇനി ഇതിന് വേണ്ട അരപ്പ് നമുക്ക് മിക്സിയുടെ ബൗളിലിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് വയ്ക്കാം. പുളി കഷ്ണങ്ങളും പപ്പായ കഷ്ണങ്ങളും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇരുമ്പൻ പുളി ഇങ്ങനെ കറി വെച്ച് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ വളരെ നല്ലതാണ് ഈ കറി. അപ്പം കഷ്ണങ്ങളൊക്കെ നന്നായി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നീട്ടി, ഒരുപാട് നീണ്ടു പോകണ്ട, ഒരുവിധം കുറുകിയ പരുവത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തൊന്ന് ഒരുവിധം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കറി വാങ്ങി വയ്ക്കാം. അല്ലെങ്കിൽ ചട്ടിയിലായതുകൊണ്ട് വാങ്ങി വെച്ചാലും കുറച്ച് നേരം കൂടെ നല്ല ചൂട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് തിളയ്ക്കുന്നതിന് മുമ്പ് വാങ്ങി വയ്ക്കണം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കി നമുക്ക് കറി വാങ്ങി വയ്ക്കാം. ഇനി കടുക് താളിച്ച് ചേർക്കണം. ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക്, ചുവന്നുള്ളി ചെറുതായി കനം കുറച്ചരിഞ്ഞത്, രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ച് താളിച്ച് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. അപ്പം കറിയുടെ തനതായ ഒരു സ്വാദ് കിട്ടും. താളിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കുന്നു, മൂടി വയ്ക്കുക ഇനി. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.